ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുടുംബസംഗമത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. അപ്പോൾ കുടുംബസംഗമത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ഉണ്ണിയപ്പും കാളനുമാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ് സംഗമമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ മൊത്തം 7 പേരാണുള്ളത്. അപ്പോൾ അവരും അവരെ മക്കളും മക്കളുടെ മക്കളൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വർഷത്തിൽ ഒരു തവണയൊക്കെ എല്ലാവരും ഒന്ന് ഒത്തുകൂടാറും ടൂറ് പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആയി. ഇപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഞങ്ങളുടെ പ്രാവശ്യത്തെ കൂടൽ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 14 സൈസ് കറികളും പായസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമ്മൾ ഇതിനൊക്കെ സ്വല്പ സമയം നീക്കിയൊക്കെ നിർബന്ധം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം കൂടെ ഒന്ന് അടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി സ്വല്പ സമയം മാറ്റിയൊക്കെ. അപ്പോൾ നല്ലൊരു മനസ്സിന് സന്തോഷം തന്നെയാണ്. അപ്പോൾ അന്ന് ഫുൾ ഡേ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കളികളൊക്കെ ആയിട്ട് അപ്പോൾ നല്ല നല്ല രസമുള്ള ഗെയിമും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഗെയിമിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ പല പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പല പല രുചികളിലുള്ള കറികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഗൾഫിലൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സൂം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കളികളൊക്കെ കാണാനായിട്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസിലൊക്കെ എടുത്തു പറയേണ്ടത് മാമന്മാരും അമ്മായിമാരുടെയും ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഒരു ഫുൾ എനർജി ആയിട്ടാവും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണമെന്നൊക്കെ വളരെ നിർബന്ധം തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കുന്നവർ പോലും ഇതിൽ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒരു ശീലമായി. അപ്പോൾ ഇപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും ഇനി അടുത്ത ഫങ്ഷൻ എന്നാ ചോദിച്ചിട്ടാവുക ഞങ്ങൾ പോവാറ്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ. കുട്ടികളുടെ സെക്ഷൻ വേറെ, വലിയവരുടെ സെക്ഷൻ വേറെ, അങ്ങനെ ആയിട്ടാണ് ഗെയിമുകളൊക്കെ ഉണ്ടാവുക. 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഗെയിമിലൊക്കെ കളിച്ച കുട്ടികൾക്കൊക്കെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പ്രായമായവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ഗിഫ്റ്റ് പാസിയേൽ കേട്ടോ. അപ്പോൾ അത് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മ്യൂസിക് നിർത്തി കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണെങ്കിൽ അവർ ഔട്ടാകും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് വരുന്നവർക്ക് ആ ഗിഫ്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് പാസ് ചെയ്യൽ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പ്രായമായവർക്കൊക്കെ പങ്കെടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പിന്നെ വേറെ കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കസേരക്കളി, പിന്നെ സുന്ദരിക്ക് പൊട്ടു തൊടൽ, ആണുങ്ങളുടെ പഞ്ചഗുസ്തി, പിന്നെ സൂചിയിൽ നൂല് കോർക്കൽ. അപ്പോൾ അങ്ങനെ ആക്ഷൻ സോങ്, അങ്ങനെ ഒട്ടുമിക്ക കളികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി കൂട്ടുകൂടൽ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ 2 പഴഞ്ചൊല്ലുകൾ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകൾ ക്ഷമിക്കുന്നു. എന്നാൽ ബന്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ ചെറിയ തെറ്റ് പോലും കാരണമാക്കി ഒഴിവാക്കി പോകുന്നു. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക. തിരക്കൊഴിഞ്ഞ നേരത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചു കിട്ടണമെന്നില്ല. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.